Hello friends, welcome back. പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഇടിയപ്പം ആണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ സ്റ്റഫ്ഡ് ഇടിയപ്പം റെസിപ്പിയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു റെസിപ്പിയാണ്. നമുക്കിത് സ്നാക്കായിട്ടും തയ്യാറാക്കാം, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ടും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ ഏകദേശം ഒരു 200 ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും. ഇതുപോലെ ചെറിയ ചെറിയ ബോൺലെസ് പീസസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ചേർത്താൽ മതി. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, വീണ്ടും മസാലയും ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്താൽ മതി. ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിനകത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി അതിനുശേഷം നമുക്കിതെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. വലിയ പീസസ് പോലെയല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. നല്ല ഒരു തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് മാറ്റാം. നമ്മൾ വീണ്ടും ഇത് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മൾ ചിക്കനൊക്കെ നന്നായി വറുത്തെടുത്തു. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിക്കൊടുക്കാം. അതിനുശേഷം സെയിം അതേ ഓയിലിലേക്ക് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാൻ ചോപ്പറിലിട്ടിട്ട് എല്ലാം കൂടി ചോപ്പ് ചെയ്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ. വേറെ വേറെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒരുമിച്ചാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതാദ്യം പച്ചമണം മാറാനായിട്ട് നന്നായിട്ട് എണ്ണയിലിട്ട് വറുക്കുക. ഇത് നന്നായിട്ട് റോസ്റ്റ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് 2 ചെറിയ സവാള ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരുന്നു, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മസാല വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. ഇത് ഒരു മീഡിയമാണ്. നമുക്കിപ്പോൾ കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെങ്കിൽ മസാല കുറച്ച് കൂട്ടിയെടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നല്ല കുഴഞ്ഞ പരുവത്തിലാവുന്നവരെ നന്നായിട്ട് വേവിക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. ഞാൻ ആദ്യം ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, അത് കഴിഞ്ഞ് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ചിക്കൻ മസാല മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി അതൊന്നും ചേർക്കുന്നില്ല. ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് ചേർക്കുന്നത്. ഇപ്പോൾ ചിക്കൻ ചേർക്കുന്നുണ്ട്. ഗരം മസാല നമ്മൾ അതിന് ശേഷമാണ് ചേർക്കുന്നത്. ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് വേവിച്ചതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അരക്കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഗരം മസാലപ്പൊടിയും കൂടി നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിക്കുക നന്നായിട്ട്. അപ്പോൾ നല്ല വെന്ത് കുറുകി വരും. എണ്ണയൊക്കെ തെളിയുന്ന സമയത്ത് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പരുവമാണ് വേണ്ടത്, ഒഴുകരുത്. ഇനി നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു പ്ലേറ്റിൻ്റെ ആകൃതിയിൽ നന്നായിട്ട് ഓയിലൊക്കെ ചെയ്തതിന് ശേഷം ഒരു വാഴയില വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്താൽ മതി, ഞാനതൊന്നും ചെയ്യുന്ന കാണിക്കുന്നില്ല. ഇനി ഇടിയപ്പത്തിന് സാധാരണ നമ്മൾ അരിപ്പൊടി തിളച്ച വെള്ളത്തിൽ വാട്ടിയെടുത്തിട്ട് ഇതുപോലെ ഇടിയപ്പം മേക്കറിൽ ഫില്ല് ചെയ്തതിന് ശേഷം വലിയ ഇടിയപ്പമായിട്ട് തയ്യാറാക്കുക. ഇതിന് നടുവിലായിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല, ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏകദേശം ഒരു മീഡിയം ക്വാണ്ടിറ്റി ചേർത്താൽ, നല്ല സ്പൈസിയാണ് നമ്മുടെ മസാല, നല്ല എരിവാണ്. അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മസാല നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ കുറച്ചധികം സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ എടുത്താൽ മതിയെന്ന്. അപ്പോൾ ഞാൻ ആവശ്യത്തിന്, കറക്റ്റ് ആവശ്യത്തിനുള്ളതേ ഉള്ളൂ. ഇത് കുറച്ച് കൂട്ടിയെടുത്താലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് മൂടുക നമ്മൾ ഇടിയപ്പം വെച്ച് തന്നെ. അപ്പോൾ ഇത് വലിയ, ഇത് ശരിക്കും ഒരാൾക്ക് ഒരെണ്ണം മതിയാവും, അത്രയും സൈസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ കറക്റ്റ് 4 എണ്ണം ഉണ്ടാക്കിയാൽ മതി. ഇനി നമ്മൾക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 15-20 മിനിറ്റ് നന്നായിട്ട് സ്റ്റീം ചെയ്യണം കേട്ടോ. ഇഡ്ഡലി ചെമ്പിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ഇടിയപ്പം ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി എന്ന് ചുമ്മാ പറഞ്ഞാണ് കേട്ടോ, ഏകദേശം ഒരു ബിരിയാണിൻ്റെ ടേസ്റ്റ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.